നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുട്ടികൾക്ക് കവചമൊരുക്കി കേരള പോലീസിന്റെ പുതിയ പദ്ധതി കുട്ടികൾക്ക് നേരെയുള്ള ശാരീരിക പീഡനങ്ങളും അക്രമങ്ങളും തടയാൻ പോലീസിന്റെ പുതിയ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു കവചം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള പീഡനങ്ങളും ആക്രമങ്ങളും തടഞ്ഞ് കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനാണ് പീഡന കഥകൾ അനുനിമിഷം കൂടി വരികയാണ് ഇതിനൊരു തടയിടാനായി പല ബോധവൽക്കരണങ്ങൾ സംഘടിപ്പിച്ചിട്ടും കാര്യമായ പ്രയോജനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ പുതിയ പദ്ധതി പരിചയപ്പെടുത്തുന്നത് കണ്ണൂരിലാണ് ആദ്യമായി ഈ പദ്ധതി ആരംഭിച്ചത് ഇപ്പോൾ സംസ്ഥാനത്താകെ കവചം പദ്ധതി വ്യാപിപ്പിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പോലീസ് മേധാവിമാരെ ഏൽപ്പിച്ചിട്ടുണ്ട് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള ചുമതല സോഷ്യൽ പോലീസിംഗ് വിഭാഗം ഐ ജിക്ക് നൽകിയിട്ടുണ്ട് കുട്ടികൾക്ക് സംരക്ഷണം നൽകാൻ കവചം പദ്ധതിയിലൂടെ വ്യക്തമായ ആസൂത്രണങ്ങൾ ചെയ്തുവരുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന പീഡനശ്രമങ്ങളിൽ ഭൂരിഭാഗവും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ദുർബല വിഭാഗത്തിലെ കുട്ടികൾക്കാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിന് കാരണമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പാവപ്പെട്ട വീടുകളിലെ കുട്ടികളുടെ സംരക്ഷണത്തെ കുറിച്ച് മാതാപിതാക്കൾ ബോധവാന്മാരല്ല എന്ന് തന്നെയാണ് വീട്ടിൽ വരുന്ന അപരിചിതരും അടുത്ത ബന്ധുക്കളും പീഡിപ്പിച്ച ധാരാളം കഥകൾ നാം കേട്ടുകഴിഞ്ഞു ഇതിനൊരു മാറ്റം വരുത്താനായി ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താഴേക്കിടയിലുള്ള കുടുംബങ്ങളിലെ ബോധവൽക്കരണമാണ് താഴേക്കിടയിലുള്ള കുടുംബത്തിലെ കുട്ടികളുടെ അച്ഛൻ രെ കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ് ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഇത്തരം കുടുംബങ്ങളെ സമൂഹത്തിന്റെ മറ്റു വിഭാഗങ്ങളുമായി ബന്ധപ്പെടാനും അവരോട് വിശ്വാസപൂർവ്വം ഇടപഴകാനുമുള്ള അവസരം സൃഷ്ടിക്കും ഇതിന് ബീറ്റ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമതായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സ്കൂൾ സുരക്ഷാ സമിതികളെയാണ് കാരണമില്ലാതെ സ്കൂളിൽ വരാതിരുന്നാലും സമയം കഴിയുന്നതിനു മുൻപേ സ്കൂൾ വിട്ട് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുന്നതിനുമായി സുരക്ഷാ സമിതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂട്ടത്തിൽ സ്കൂൾ കുട്ടികളോട് ചങ്ങാത്തം കൂടാൻ വരുന്ന ആളുകളെയും നിരീക്ഷിക്കും പോക്സോ കേസുകളിൽ നിലവാരമുള്ള അന്വേഷണം നടത്തുന്നതിനായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കും സമർത്ഥരായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിലൂടെ മികച്ച അന്വേഷണവും വിചാരണയുടെ മേൽനോട്ടവും ഉറപ്പുവരുത്തും സംരക്ഷണം ഇങ്ങനെ തീർക്കുന്നത് കൊണ്ട് തന്നെ ചൂഷണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നേരത്തെ തിരിച്ചറിയാനും തടയാനും ഒരു പരിധിവരെ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് പോലീസിന്റെ കവചം പരിപാടിയിലൂടെ സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികളെയും സംരക്ഷിക്കാനാണ് നീക്കം പോലീസിന് മറ്റൊരു സുരക്ഷാ പദ്ധതിയും കൂടി നേരത്തെ നടപ്പിലാക്കി കഴിഞ്ഞു നിഴൽ എന്ന് പേരിട്ട ഈ സംരംഭത്തിന് നല്ല പ്രതികരണമാണ് ലഭിച്ചത് ഏതാ സമയത്തും ഒറ്റപ്പെട്ടു പോകുന്ന വനിതാ യാത്രക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും സുരക്ഷ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ഒരു പ്രത്യേക സംവിധാനമാണ് നിഴൽ പോലീസ് കമാൻഡ് സെന്ററിലാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ ഏത് സമയത്തും വിളിച്ചാൽ സഹായവുമായി പോലീസ് നിങ്ങളുടെ വിളിപ്പുറത്തുണ്ടാവും രാത്രി സമയത്ത് വാഹനം കേടാവുകയോ പഞ്ചറാവുകയോ ചെയ്താലും നിങ്ങൾക്ക് ധൈര്യമായി നൂറ്റി പന്ത്രണ്ടിലേക്ക് ഡയൽ ചെയ്യാം ഇങ്ങനെ പീഡനത്തിന് എതിരെയുള്ള സുരക്ഷ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമാവുകയാണ് നിയമപാലകർ ജാഗരൂകരാകുന്നതിലൂടെ ഇനിയെങ്കിലും പീഡനങ്ങളും അക്രമങ്ങളും കുറയും എന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്